വയനാട് എന്ന പാർലമെന്റ് മണ്ഡലത്തിലെ ചുറുചുറുക്കുള്ള മണ്ണിൽ നിന്നും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടോ? എങ്കിൽ നീ കണ്ടോ മോനെ, ഇനി അങ്ങോട്ട് ചുട്ടുപുളുന്ന വെയിലത്തും 10,000 രാഹുൽ ഗാന്ധിയെ കാണുവാൻ ചരിത്രമറിഞ്ഞെന്ന് വയനാടിന്റെ മലമടക്കുകൾ താണ്ടിയെത്തിയത്. കണ്ടവർ കണ്ടവർ കാണാൻ കൊതിച്ച, കണ്ടവർ കാണാത്തവരോട് രാഹുലിന്റെ മൊഞ്ചങ്ങ് പറഞ്ഞപ്പോൾ, കാണാത്തവർ ഒരു തവണ രാഹുലിനെ കാണാനെത്തിയപ്പോൾ, നീ കണ്ടില്ലേ സഖാവേ അവിടെ പച്ചക്കൊടിയങ്ങ് പാറി കളിച്ചത്? UDF എന്ന സംഘശക്തിയിൽ ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തലയും മറുഭാഗത്ത് PK കുഞ്ഞാലിക്കുട്ടിയും രാഹുലിന്റെ ഇടതും വലതും അങ്ങ് അണിനിരന്നപ്പോൾ നീ ഓർത്തില്ല മോനെ അവിടെ വരുന്നവന്റെ ഒരു കയ്യിൽ മൂവർണക്കൊടിയും മറുകയിൽ പച്ചക്കൊടിയുമാണെന്ന്. രാഹുൽ ഗാന്ധി വരുന്ന മണ്ണിന്റെ നാലയലത്ത് പോലും പച്ചക്കൊടി വായില്ല എന്ന് പറഞ്ഞവന്റെ നെഞ്ചത്ത ആ കൊടിയങ്ങ് പാറി കളിച്ചത്. ഇന്നലകളിലെ രാജപ്രതാപത്തിന്റെ തങ്കത്തിളക്കമുള്ള ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി വീരപ്പഴശ്ശിയുടെ വയനാടൻ മണ്ണിൽ നിന്നുകൊണ്ട് ഭാരതത്തിന്റെ മണ്ണ് പിശാചുക്കളുടെ കൈപ്പിടിയിൽ നിന്നും പിഴുതെറിയുവാൻ കടന്നുവന്ന ഇന്ത്യയുടെ പൊൻതാരകം, മാമ്മലനാട്ടിലെ മലർവാടിയിൽ മുഹബത്തിന്റെ പെരുമഴയിൽ വെട്ടിത്തിളങ്ങിയ പൊൻതാരകമായി, ഭൂതകാലത്തിന്റെ തുടിപ്പായി, വർത്തമാനകാലത്തിന്റെ കരുത്തായി, ഭാവിയുടെ നിലാവായി, രാഷ്ട്രീയവും മണ്ഡലങ്ങളിലെ ചരിത്രങ്ങളായി, എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് സേവനത്തിന്റെ സുഗന്ധ പുഷ്പങ്ങള് കർമ്മവേദിയിൽ വിരിയിച്ച്, ആശരണർ കഥാണിയായി സമാധാനത്തിന്റെ പടപ്പാട്ടുകൾ മുടക്കി, കാലം മാഴിക്കാത്ത കനക നേട്ടങ്ങളുടെ സാരഥിയായി വയനാടിന്റെ മൊഞ്ചുള്ള മണ്ണിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ജനവിധി തേടുന്ന രാഹുൽ ഗാന്ധിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശങ്ങള്, നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരങ്ങള്, നിങ്ങളുടെ വിലമതിക്കാനാവാത്ത വോട്ടവകാശങ്ങളത് കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയെ വൺപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് നല്ലവരായ നാടിനെ സ്നേഹിക്കുന്ന വോട്ടർമാരോട് ഞങ്ങള് വിനയത്തോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നീ ഉണ്ടാവില്ല സഖാവേ, രാഹുൽ ഗാന്ധി എന്ന ആ വലിയ മനുഷ്യൻ വിജയത്തിന്റെ തേരിലേറി ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഭരണശില കേന്ദ്രങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി വിമാനം കയറുമ്പോൾ അത് കാണാൻ നീയും ഉണ്ടാവണം അവിടെ, തകർന്നടിഞ്ഞ ആ മനസ്സുമായി.